തന്റെ വിവാഹം ഒരു സ്വകാര്യ ചടങ്ങായി നടത്താനാണ് ആഗ്രഹിച്ചതെന്ന് ദിയാ കൃഷ്ണ പറയുന്നു. എല്ലാ ചടങ്ങുകളും ആഗ്രഹിച്ച പോലെ നടന്നെന്നും അതിന്റെ സന്തോഷത്തിലാണെന്നും ദിയാ കൃഷ്ണയും അശ്വിനും പറയുന്നുണ്ട്. വിവാഹത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു രണ്ടുപേരും. ദിയയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞങ്ങൾ ഹാപ്പിയാണ്, ആ സന്തോഷത്തിലും ആവേശത്തിലുമാണിപ്പോൾ, അതുകൊണ്ട് വാക്കുകൾ കിട്ടുന്നില്ല. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു നടന്നത്, ചിന്തിക്കാൻ സമയം കിട്ടിയില്ല. രണ്ടു വർഷമായി ഞങ്ങൾ പ്രണയത്തിലായിരുന്നു, എൻ്റെ കൂടെ പഠിച്ച ആളല്ല, പക്ഷേ എൻ്റെ ഗ്യാങ്ങിൽ അശ്വിൻ ഉണ്ടായിരുന്നു, അതുകൊണ്ട് മുൻപേ തന്നെ അറിയാം. പണ്ട് മുതലേ വിവാഹം ഒരു സ്വകാര്യ ചടങ്ങായി നടത്താനാണ് ആഗ്രഹിച്ചത്. എനിക്ക് ഇഷ്ടമുള്ളവരും എന്നെ ഇഷ്ടമുള്ളവരും മാത്രം വന്ന് അനുഗ്രഹിച്ചു പോകണമെന്നായിരുന്നു, അതുപോലെ തന്നെ നടന്നു. മനോഹരമായിരുന്നു എല്ലാ ചടങ്ങുകളും എന്ന് ദിയ പറയുന്നു. വിവാഹത്തിന് താരങ്ങൾ ആരും എത്തിയില്ലല്ലോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് രസകരമായ മറുപടിയാണ് ദിയ നൽകിയിരിക്കുന്നത്. എന്റെ കുടുംബം മുഴുവൻ ആർട്ടിസ്റ്റുകളല്ലേ, അത്രയും പേർ പോരെ എന്നാണ് ദിയ പറയുന്നത്. വിവാഹം ചെറിയ ചടങ്ങായി നടത്തിയാൽ അനാവശ്യ ദൂർത്ത് ഒഴിവാക്കാമെന്ന് ദിയയുടെ അച്ഛനും നടനും രാഷ്ട്രീയ പ്രവർത്തകനുമായ കൃഷ്ണകുമാർ പ്രതികരിക്കുന്നുണ്ട്. വരുന്നവരെ എല്ലാവരെയും അതനുസരിച്ച് സ്വീകരിക്കാൻ പറ്റും. ചെറിയ തോതിൽ നടത്തിയ ചടങ്ങായതിനാൽ ഭക്ഷണത്തിന്റെ അവിടെയായാലും കല്യാണത്തിന്റെ അവിടെയായാലും എല്ലാവരെയും പ്രത്യേകം ശ്രദ്ധിക്കാൻ കഴിഞ്ഞു എന്നും കൃഷ്ണകുമാർ പറയുന്നു. കോവിഡ് പഠിപ്പിച്ചത് എന്താണ്? ചെറിയ തോതിലും വിവാഹം നടത്താൻ കഴിയുമെന്നല്ലേ, അനാവശ്യ ദൂർത്ത് ഒഴിവാക്കാമെന്നും കൃഷ്ണകുമാർ വ്യക്തമാക്കി.